നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നതെന്ന് വെച്ചാല് ന്യൂ ബോൺ ബേബീസിന്, അതായത് ജനിച്ച ആദ്യത്തെ ഒരു മാസം ഒക്കെ ആകുമ്പോഴേക്ക് കുഞ്ഞുങ്ങൾക്ക് ക്ലോത്ത് ഡയപ്പർ യൂസ് ചെയ്യുന്നത് സേഫാണോ, അതുപോലെ തന്നെ ഏതൊക്കെ ക്ലോത്ത് ഡയപ്പർ ആണ് കുഞ്ഞുങ്ങൾക്ക് ബെസ്റ്റ് ആയിട്ടുള്ളത്, ന്യൂ ബോൺസിന്റെ കാര്യമാണ് പറയുന്നത്. പിന്നെ ക്ലോത്ത് ഡയപ്പർ യൂസ് ചെയ്ത് കഴിഞ്ഞാലുള്ള ഗുണങ്ങളും അതുപോലെ തന്നെ ദോഷങ്ങളും അതാണ് കേട്ടോ. ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല, പെട്ടെന്ന് നമുക്ക് ഷെയർ ചെയ്യാം. നമുക്കറിയാം, സാധാരണയായിട്ട് നമ്മൾ ഒരു രണ്ട് മൂന്ന് മാസം അല്ലെങ്കിൽ അഞ്ചാറ് മാസം ഒക്കെ ആയിട്ട് മിക്കവരും യൂസ് ചെയ്ത് തുടങ്ങുന്നത്. പക്ഷെ ചിലർക്ക് ഉപയോഗിച്ച്, അതായത് കുഞ്ഞ് ജനിച്ചു തുടങ്ങുമ്പോൾ ഡയപ്പർ യൂസ് ചെയ്ത് തുടങ്ങുമ്പോഴേ ക്ലോത്ത് ഡയപ്പർ ഉപയോഗിക്കണം എന്ന് വിചാരിക്കുന്നുണ്ടാവും. നമുക്കറിയാം ഡിസ്പോസിബിൾ ഡയപ്പർ ഡിസ്പോസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുള്ളവര്, അതുപോലെ തന്നെ നമുക്ക് നാച്ചുറൽ കാര്യങ്ങൾ മതി എന്ന് വിചാരിക്കുന്നവര് വേറൊരു കൂട്ടര്, അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ ഈ ഒരു ക്ലോത്ത് ഡയപ്പറിനെ ഓപ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ക്ലോത്ത് ഡയപ്പർ ചൂസ് ചെയ്യുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ ക്ലോത്ത് ഡയപ്പർ നമുക്ക് ന്യൂ ബോൺ ബേബീസിനെ യൂസ് ചെയ്ത് തുടങ്ങിയതോടത്ത് ഒരു കുഴപ്പമില്ല, ന്യൂ ബോൺ ആയിരിക്കുമ്പോൾ തൊട്ട്. പക്ഷേ ക്ലോത്ത് ഡയപ്പറിന്റെ ഒരു കുഴപ്പം എന്താണെന്ന് നമുക്ക് അറിയാമല്ലോ, ഡിസ്പോസിബിൾ പോലെ നമുക്ക് യൂറിൻ ഇങ്ങനെ ജല രൂപത്തിലായി പോവോ അല്ലെങ്കിൽ വലിച്ചടിച്ചിട്ട് നമുക്ക് ഭയങ്കര ഡ്രൈ ആയിട്ട് നിർത്തുന്നു, അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. ഇതിനകത്ത് എന്ന് പറഞ്ഞാൽ യൂറിൻ അങ്ങനെ തന്നെ ആ ഒരു തുണിക്കകത്താണ് നിൽക്കുന്നത്, ക്ലോത്തിനകത്ത് തന്നെ നിൽക്കുവാണല്ലോ. അപ്പൊ എന്തായാലും നമുക്ക് ഒരു ആദ്യത്തെ യൂറിൻ ചിലപ്പോൾ കുഴപ്പമുണ്ടാവില്ല, നമുക്ക് രണ്ടാമത്തെ യൂറിനൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്നൊക്കെ കുഞ്ഞിന് നനവ് കിട്ടി തുടങ്ങും. അപ്പൊ ആദ്യത്തെ ആ ഒരു മാസം ഒക്കെ എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് എല്ലാ കാര്യങ്ങളോടും അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ടുള്ള ഒരു സമയത്ത് നമ്മൾ ഈ ഒരു നനവ് തട്ടുന്നത് എന്ന് പറഞ്ഞാൽ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും, എപ്പോഴും എപ്പോഴും കുഞ്ഞുങ്ങൾ കരയാനുള്ള വേറൊരു റീസൺ ആവും. അപ്പൊ അതുകൊണ്ട് ക്ലോത്ത് ഡയപ്പർ നമ്മൾ ഫസ്റ്റ് ഒന്നോ രണ്ടോ മാസം കഴിഞ്ഞിട്ട് യൂസ് ചെയ്ത് തുടങ്ങുന്നതാണ് നല്ലത്. ന്യൂ ബോൺ ബേബീസിന്റെ ന്യൂ ബോൺ ക്ലോത്ത് ഡയപ്പർ ഇപ്പൊ ഇഷ്ടംപോലെ അവൈലബിൾ ആണ്, ഒട്ടുമിക്ക ബ്രാൻഡ്സിനും ഉണ്ട്. പിന്നെ ഏത് ക്ലോത്ത് ഡയപ്പർ യൂസ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് ഞാൻ അത് കഴിഞ്ഞിട്ട് പറയാറേ. അപ്പൊ പറയുന്നതെന്ന് പറഞ്ഞാല് ഞാൻ മോനും യൂസ് ചെയ്തിട്ടുണ്ട് ക്ലോത്ത് ഡയപ്പർ, അവനൊരു രണ്ടേ മുക്കാ വയസ്സ് വരെയൊക്കെ ഞാൻ ക്ലോത്ത് ഡയപ്പർ യൂസ് ചെയ്തിട്ടുണ്ട്, നെച്ചുകുട്ടിക്കും ക്ലോത്ത് ഡയപ്പർ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഉള്ളൊരു വ്യത്യാസം മനസ്സിലായതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പെൺകുട്ടികൾക്ക് യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും കുറച്ച് പ്രിക്കോഷൻ അല്ലെങ്കിൽ ഒരു മുൻകരുതൽ കൂടുതൽ വേണം. നമുക്കറിയാം കുഞ്ഞുങ്ങളുടെ സ്കിൻ വ്യത്യസ്തമായിരിക്കും, അതിനേക്കാൾ ഉപരിയായിട്ട് നമുക്കറിയാം പെൺകുഞ്ഞുങ്ങളുടെ ഒരു സ്ട്രക്ചർ ഡിഫറെന്റ് ആണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ കുഞ്ഞുങ്ങൾക്ക് ചൊറിച്ചിലും അതുപോലെ തന്നെ സ്കിൻ റാഷസോ അല്ലെങ്കിൽ എന്താ പറയാ നമുക്ക് ഡയപ്പർ റാഷ് പോലെ വരുമല്ലോ പൊട്ടുന്നത്, അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ വരാനായിട്ട് പെൺകുഞ്ഞുങ്ങൾക്ക് സാധ്യത കൂടുതലാണ്. ആൺകുട്ടികൾക്ക് എന്ന് പറഞ്ഞാൽ അത്ര പ്രശ്നമില്ല, അവർക്ക് യൂറിൻ പോകുന്നു, അത് കഴിയുമ്പോൾ അവിടെ അങ്ങോട്ട് ഡ്രൈ ആയി കിട്ടും. പെൺകുഞ്ഞുങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഏരിയ മൊത്തം ഇങ്ങനെ ഓപ്പൺ ആയിട്ടിരിക്കുന്ന ഒരു സ്പേസ് ആയതുകൊണ്ടേ കുഞ്ഞുങ്ങൾക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് പെൺകുട്ടികൾക്ക് എപ്പോഴും യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യത്തെ ഒരു മാസം കഴിഞ്ഞ് അവരുടെ സ്കിൻ കുറച്ചൊന്ന് പ്രീമച്യൂർ ആയിട്ടുള്ള ഒരു ഇതൊക്കെ ഒന്ന് കഴിഞ്ഞ് ആ ഒരു സ്റ്റേജ് അങ്ങ് കഴിഞ്ഞ് കുറച്ച് സ്കിന്നിനൊരു എന്താ പറയാ സെൻസിറ്റിവിറ്റി കൂടുതലായിട്ട് നമുക്ക് ഹോൾഡ് ചെയ്യാൻ, യൂറിനൊക്കെ പറ്റിയാലോ അത് ഹോൾഡ് ചെയ്യാനായിട്ടുള്ള ഒരു കഴിവ് കിട്ടിയതിന് ശേഷം യൂസ് ചെയ്യുന്നത് പെൺകുഞ്ഞുങ്ങൾക്ക് നല്ലത്, ആൺകുട്ടികൾക്ക് കുഴപ്പമില്ല, നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. പിന്നെ എന്താണെന്ന് വെച്ചാല് നമ്മൾ അസുഖമുള്ളപ്പോൾ എപ്പോഴും സാധാ ഡയപ്പർ, അതായത് ഡിസ്പോസിബിൾ ഡയപ്പർ തന്നെ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. കാരണം അവർക്ക് ഒന്നാമത്തെ ഇറിറ്റേഷൻ ആയിരിക്കും ആ സമയത്ത്, നമുക്കറിയാവല്ലോ. പിന്നെ നമുക്കും പണിയെളുപ്പം ആ ഒരു സമയത്ത്, അതായത് അവര്
എങ്ങനെയെങ്കിലും ഒന്ന് ഉറങ്ങി കിട്ടുന്ന സമയമായിരിക്കും. നമ്മൾ ക്ലോത്ത് ഡയപ്പർ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വയ്യാതിരിക്കുന്ന സമയത്ത് അവർ യൂറിൻ പാസ് ചെയ്ത് എണീറ്റ് കഴിഞ്ഞാൽ നമുക്ക് തന്നെയായിരിക്കും ബുദ്ധിമുട്ട് കൂടുതൽ. അപ്പൊ അതുകൊണ്ട് വയ്യായ്കയൊക്കെ ഉള്ളപ്പോൾ ഞാൻ ഇവർക്ക് രണ്ടുപേർക്കും ഡിസ്പോസബിൾ ഡയപ്പറാണ് കൂടുതൽ യൂസ് ചെയ്തേക്കുന്നത് കേട്ടോ. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡയപ്പറിന്റെ കാര്യത്തിൽ ഡയപ്പറിന്റെ ലൈഫ്, അതായത് ഡയപ്പറിന്റെ ആ ഒരു അബ്സോർബൻസി കൂട്ടാൻ പറ്റുന്നത് അല്ലെങ്കിൽ എത്ര കാലത്തേക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ കംപ്ലീറ്റ്ലി നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നതിന് അല്ലെങ്കിൽ നമ്മൾ അത് കെയർ ചെയ്യുന്നതിന് ഡിപ്പെൻഡ് ചെയ്താണ് കേട്ടോ ഇരിക്കുന്നത്. ഞാനതിൽ എപ്പോഴും തന്നെ പരാജയമാണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ കറക്റ്റ് ടൈമിൽ നമ്മൾ കൃത്യമായിട്ട് വാഷ് ചെയ്ത് കൃത്യമായിട്ട് അത് കഴുകി ഉണക്കിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് കറക്റ്റായിട്ട് അവർ പറയുന്ന രീതിയിൽ ആ ഒരു എന്താ പറയുക നനവൊന്നും പറ്റാതെ ഡ്രൈ ആയിട്ട് തന്നെയൊക്കെ കിട്ടുകയുള്ളൂ. അതുപോലെ കിട്ടുകയൊക്കെ ചെയ്യും. കാരണം അതുപോലെ കെയർ ചെയ്ത് കൊണ്ടു നടക്കുന്ന ആളുകളുണ്ട്. നമുക്ക് വേറെ 100 കാര്യങ്ങളുടെ ഇടയ്ക്ക് ചിലപ്പോൾ അതിനൊന്നുമുള്ള സമയം കിട്ടിയെന്ന് വരില്ല. അതായത് യൂറിൻ പാസ് ചെയ്ത് അപ്പം തന്നെ ഒന്ന് കഴുകി എടുക്കാം. അല്ലെങ്കിൽ ഇച്ചിരി സമയം കഴിയുമ്പോഴേക്കും നമുക്കറിയാം സാധാ വെറുതെ യൂറിനായതുകൊണ്ട് തന്നെ നല്ല സ്മെല്ല് വരും. പിന്നെ അത് കഴുകിയെടുത്തു കഴിഞ്ഞാൽ സ്മെല്ല് പോകും. പക്ഷെ എന്നാന്ന് വെച്ചാൽ നമ്മളത് കഴുകാൻ ലേറ്റ് ആകുന്നതിനനുസരിച്ചുണ്ടല്ലോ നെക്സ്റ്റ് നെക്സ്റ്റ് നമ്മൾ യൂസ് ചെയ്യുമ്പോഴേക്കും അതിന്റെ അബ്സോർബൻസ് കുറഞ്ഞു വരും. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നതിനനുസരിച്ചിരിക്കും നമ്മുടെ ഡയപ്പർ, കുഞ്ഞുങ്ങളുടെ ഡയപ്പറിന്റെ ഒരു ലൈഫ് എന്ന് പറയുന്നത്. പിന്നെ ഈ കഴിഞ്ഞ ഒരു വീഡിയോയിലും കൂടെ ഞാൻ കമന്റ് കണ്ടു, സൂപ്പർ കോട്ടൺ ഡയപ്പർ ഒരുപാട് പേരുടെ റിവ്യൂസ് കണ്ടു, വാങ്ങിച്ചു, കുഞ്ഞിന് റാഷസ് വന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ നമ്മൾ എല്ലാ വീഡിയോയിലും എല്ലാവരും തന്നെ പറയുന്നതാണ് ഈ സൂപ്പർ കോട്ടൺ എന്നല്ല ഏത് ഡയപ്പർ ആയാലും ഇപ്പൊ ഒരാളുടെ കുഞ്ഞിന് പറ്റി എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ കുഞ്ഞിന് അത് പറ്റണമെന്നില്ല. ചില കുഞ്ഞുങ്ങൾക്ക് ഏത് ക്ലോത്ത് ഡയപ്പർ യൂസ് ചെയ്താലും റാഷസ് വരുന്ന കുഞ്ഞുങ്ങളുണ്ട്. കാരണം നമുക്കറിയാം യൂറിനകത്ത് ഒരുപാട് സംഭവങ്ങൾ, അമോണിയ പോലത്തെ ഇതൊക്കെ ഉണ്ട്, വലിയ രീതിയിലല്ല ചെറിയ രീതിയിലാണെങ്കിലും. അപ്പൊ അത് എല്ലാ കുഞ്ഞുങ്ങൾക്കും അത് സ്കിന്നിലോട്ട് കോണ്ടാക്ട് വന്നു കഴിഞ്ഞാൽ അത് പറ്റണമെന്നില്ല, അവർക്ക് അതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പൊ അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് അത് അലർജി ആയിട്ട് വരും. ചില കുഞ്ഞുങ്ങൾക്ക് ജനിക്കുമ്പോഴേ അലർജി ടെൻഡൻസി ഉണ്ടാവും. അപ്പൊ നമ്മൾ ഡിസ്പോസിബിൾ യൂസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് അറിഞ്ഞൊന്നും വരില്ല. അതുകൊണ്ട് ഓരോ കുഞ്ഞുങ്ങൾക്കും അവനവന്റെ കുഞ്ഞിന് ഏതാണോ പറ്റുന്നതെന്നുള്ളത് നമ്മൾ വാങ്ങിച്ചു നോക്കുക. എന്നിട്ട് അത് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരെണ്ണം മാറ്റി നോക്കാം. അതും പറ്റുന്നില്ലെങ്കിൽ നമുക്ക് ഏകദേശം ഉറപ്പിക്കാം ക്ലോത്ത് ഡയപ്പർ നമ്മുടെ കുഞ്ഞിന് പറ്റില്ല, അവരുടെ സ്കിന്നിന് അത് ചേരുന്നില്ല എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് ഇത് നമ്മുടെ ആരുടെയെങ്കിലും കുഴപ്പമായിട്ടല്ല, അത് ആ കുഞ്ഞിന്റെ സ്കിൻ അങ്ങനെ ആയതുകൊണ്ടാണ്, അലർജി ടെൻഡൻസി ഉള്ളതുകൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് എന്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് ഇവർക്ക് രണ്ടുപേർക്ക് യൂസ് ചെയ്തതെന്നുള്ള ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ന്യൂബോൺ ആയിരിക്കുന്ന സമയത്ത് നമ്മൾ ക്ലോത്ത് ഡയപ്പർ യൂസ് ചെയ്യാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക്. കാരണം അവർക്ക് ഇൻഫെക്ഷൻ വരാനും റാഷസ് വരാനും എല്ലാം ഈസി ആയിട്ടുള്ള സമയമാണ് ആ ഒരു ചെറുപ്പായിരിക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ. ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ട്. അത് ആർക്കോ ചോദിച്ചിട്ടുണ്ടായിരുന്ന ഈ കാര്യം, നമുക്ക് വേറൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, ടേക്ക് കെയർ.